മൂന്ന് വർഷം പഴക്കമുള്ള ഈ മേറ്റിയോ സ്റ്റെല്ലർ ബ്ലാക്കിൻ്റെ ക്രോം ഭാഗങ്ങൾ ആദ്യമായി ഇന്ന് നമ്മൾ പോളിഷ് ചെയ്യാൻ പോവുകയാണ്. ഈ വാഹനത്തിൻ്റെ പെയിൻറ് മാറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പോളിഷുകളും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ടർട്ടൈൽ വാക്സിൽ നിന്നുള്ള ക്രോം പോളിഷാണ് ഇന്ന് നമ്മൾ വാഹനം പോളിഷ് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. കഴുകിയ മോട്ടോർ സൈക്കിൾ ആണെങ്കിലും പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രോം ഭാഗങ്ങൾ ശുദ്ധമായ വെള്ളത്തിൽ ഒരു തവണ കൂടി കഴുകി ഒരു മൈക്രോഫൈബർ ഉപയോഗിച്ച് തുടച്ച് ഉണക്കിയെടുക്കുക. ക്രോം പോളിഷ് നമ്മൾ ആദ്യമായി ഉപയോഗിക്കുന്നതായതിനാൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നറിയാനായി സൈലൻസറിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. മാസ്കിംഗ് ടേപ്പിൻ്റെ ഇടതുവശത്തേക്ക് മാത്രമാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. ഇനി പോളിഷ് ബോട്ടിലിന് പുറമെയുള്ള പ്ലാസ്റ്റിക് കവർ പൊളിച്ച് നീക്കിയതിന് ശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്യുക. ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം ഒരു വൃത്തിയുള്ള മൈക്രോഫൈബർ ക്ലോത്തിലേക്ക് ചെറിയ ഒരു ക്വാണ്ടിറ്റി മാത്രം പോളിഷ് എടുക്കുക. നമ്മൾ നേരത്തെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് റെഡിയാക്കി വെച്ച സ്ഥലത്ത് ഒരു ചെറിയ ലെയർ ക്രോം പോളിഷ് അപ്ലൈ ചെയ്യുക. ഇനി ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണ് കമ്പനി റെക്കമെൻഡേഷൻ. ഇതൊന്ന് ഉണങ്ങിക്കിട്ടാനായി ഏകദേശം അരമണിക്കൂർ സമയമെടുത്തു. ഇനി വൃത്തിയുള്ള ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ഇത് തുടച്ചെടുക്കാം. അത്യാവശ്യം പ്രഷർ കൊടുത്തു തന്നെ തുടയ്ക്കണം. നമ്മൾ തുടയ്ക്കുന്നതിനനുസരിച്ച് പോളിഷ് ചെയ്ത ഭാഗത്തെ തിളക്കം നല്ലതുപോലെ കൂടി വരുന്നുണ്ട്. ഒരു മിറർ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ ഭാഗങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ക്രോം പോളിഷ് കൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് മാസ്കിംഗ് ടേപ്പുകൾ പൊളിച്ച് മാറ്റിയതിന് ശേഷം സൈലൻസർ മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം.
ഈ പോളിഷ് കൊണ്ട് സൈലൻസറിലെ സ്ക്രാച്ചുകൾ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിലും പോളിഷ് ചെയ്ത ഭാഗത്ത് നല്ലതുപോലെ സ്ക്രാച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടർട്ടൈൽ വാക്സ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെ ക്രോം ഭാഗങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.